ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റേ ചാനൽ ചെയ്യാൻ പറ്റാത്ത തോന്നിയ ദിവസങ്ങളെല്ലാം ചെയ്യുക. അപ്പം നമ്മളതിൻ്റെ അകത്ത് ഇപ്പം വാച്ച് തർജു എന്ന് പറയുന്ന ട്രെയിലർ റിയാക്ഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ട്രെയിലർ ഇറങ്ങുമ്പോൾ ചുമ്മാ ചെയ്യും, ഫണ്ണല്ലേ. അപ്പം ഇന്ന് രാവിലെ ജവാൻ്റെ ട്രെയിലർ ഇറങ്ങി. ജവാൻ്റെ ദാറ്റ് മീൻസ് നമ്മളിന്ന് റിയാക്ട് ചെയ്യും. അഡ്ലിയുടെ ഡയറക്ഷനിൽ ഷാറൂഖ് ഖാൻ, നയൻതാര, ദീപിക പദുക്കോൺ, വിജയ് സേതുപതി എല്ലാവരും ഉണ്ട്. സോ നമുക്കത് റിയാക്ട് ചെയ്യാം. അഡ്ലി എന്നടാ പണി വെച്ചിരിക്കാൻ നമുക്ക് കാണാം ഷാറൂഖ് ഖാന് വേണ്ടി. എന്നാണോ നിൽക്കണം, എന്താണ്ടാ പണ്ണുവേ, അപ്പടി താണ്ടാ പണ്ണുവേ, കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. SRK naam to suna hoga. Nayanthara. Ye to shuruaat hai. Good to go, girls. Ready, team. എന്താ വിഷയം അറിയാം കേട്ടോ അതിൻ്റെ അകത്ത്. जब मैं विलन बनता हूं ना तो मेरे सामने कोई भी हीरो टिक नहीं सकता. എസ്ആർകെ മുട്ടയിടിച്ചു. കൊള്ളാം, അടിപൊളി സാധനം. ശരിക്കും പറഞ്ഞ SRK എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അഡ്ലി എന്ന് പറയുന്ന ഒരാളുടെ കൈ കിട്ടിക്കഴിയുമ്പം വിഷയമായിരിക്കും. കാരണം അഡ്ലിക്ക് അറിയാം എവിടെ എന്ത് കൊടുത്ത ആൾക്കാർ ഇതാവുമെന്ന്. എനിക്ക് ലോകേഷ് കനഗരായനെ പോലെ തന്നെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് അഡ്ലി. കാരണം മെർസലിലാണെങ്കിലും ബിഗില് ഇച്ചിരി പാളിപ്പോയെങ്കിലും മെർസലിൽ അത്യാവശ്യം കിടുവായിട്ട് പുള്ളി ചെയ്തായിരുന്നു. കാരണം ഒരു സൂപ്പർ സ്റ്റാറിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഔട്ട് എടുക്കാൻ അഡ്ലിക്ക് അറിയാം പുള്ളിയുടെ. ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം SRK പഴയ പോലെ ഒന്നുമില്ല. അപ്പം ഈ കഴിഞ്ഞിടക്ക് പത്താനി കൂടി നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും SRK ഈസ് SRK. ഷാറൂഖ് ഖാൻ ഷാറൂഖ് ഖാൻ തന്നെയാണ്, പുള്ളി മാറത്തില്ലല്ലോ. പുള്ളിയുടെ ആ സ്വാഗും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർമിയിലായിരുന്നു, പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് പുള്ളി എന്തോ ഇതായിട്ട് മാറുന്ന പോലെയാണ്. കാരണം ട്രെയിനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് കാണാം ട്രെയിനിൽ പോകുമ്പോൾ വയ്ക്കുമ്പം. പിന്നെ നയൻതാരക്കും കിട്ടില്ല റോളായിരിക്കും തോന്നുന്നു, കാരണം തോക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ദീപിക പദക്കോൺ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. പിന്നെ അനിരുദ്ധ് മ്യൂസിക്. ഇപ്പം മാസ് BGMs ചെയ്യാൻ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ്. നോ ആർഗ്യുമെൻ്റ് അബൌട്ട് ദാറ്റ്. സോ പടം അടിപൊളിയാവാൻ തോന്നുന്നു. പിന്നെ അഡ്ലി അവിടെ പോയി പണ്ടെന്നല്ല, അപ്പം എന്താണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ നന്നായിട്ട് വരും ഉറപ്പാണ്. ഞാൻ ഫസ്റ്റ് എന്തായാലും പോയി കാണും കേട്ടോ. പിന്നെ ട്രെയിലർ കാണുമ്പോൾ അറിയാം ഇത് പക്ക തിയേറ്ററിന് വേണ്ടി ത്രെഡ് ഇറക്കിയ സാധനമാണ്. തിയേറ്ററിന് വേണ്ടി അവിടെ ആ എക്സ്പീരിയൻസ് കളയരുത്, കാരണം അല്ലിയുടെ പടം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ഈ പടം പ്രത്യേകിച്ച് അതുപോലത്തെ ഒരു സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും കളറിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം തിയേറ്ററിന് വേണ്ടി ടൈലർ ഇറക്കിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അല്ലിയുടെ ഒരു കാര്യമുണ്ട്, പുള്ളി തെരിയുടെ അവസാനം വിജയനെ കൊണ്ട് മുട്ടയടിപ്പിച്ച് ഷാറൂഖ് ഖാനെ കൊണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് മുട്ടയടിപ്പിച്ച്. അപ്പം ഇവരൊക്കെ മുട്ടയടിച്ച് കഴിഞ്ഞാൽ എന്ത് ലുക്കാണ്, ഇത് കണ്ട് നമ്മൾ പോയി മുട്ടയടിക്കും എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഇരിക്കും. എന്ത്
എന്ത് കേടായിരുന്നു. ട്രെയിലർ നല്ല പ്രോമിസിംഗ് ആണ്. സോ പടം ഇറങ്ങുമ്പോൾ നമുക്ക് പോയി കണ്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ പറ്റുമെങ്കിൽ. സോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്.